ഇന്ന് നമുക്ക് റോയൽ എൻഫീൽഡ് ബൈക്ക് 350 cc കാർബുറേറ്റർ ടൈപ്പ് മോഡൽ വണ്ടിയുടെ മൈലേജ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു 90% ഇത് ഏകദേശം അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ സാധാരണ മീറ്ററിൽ കാണിക്കുന്ന ഡിജിറ്റലിൽ കാണിക്കുന്ന ലാസ്റ്റ് നമ്പേഴ്സ് നോക്കുക, ലാസ്റ്റ് നമ്പേഴ്സ് അപ്പുറത്തുള്ള വൈറ്റ് ഡയലുള്ള വൈറ്റ് ഡിജിറ്റ് നോക്കുക, അത് ഏകദേശം ഒന്ന് നോട്ട് ചെയ്തേക്കുക. അത് 9 ആകുമ്പോഴാണല്ലോ മറ്റേ നമ്പർ തിരിയുക. അപ്പോൾ 1.2 ആണ് കാണിക്കുന്നത്, 2.4 ആവും, 2.3 ആവും, അങ്ങനെ നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഇതിൽ കാർബറേറ്ററിൽ ഉണ്ടാകുന്ന സമ്പിൽ ഉണ്ടാകുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഡ്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ 50 mL പെട്രോൾ കാണും. ഈ 50 mL ഇങ്ങനെ ഓഫ് ചെയ്തിടുക. അപ്പോൾ 50 mL പെട്രോൾ നമുക്ക് ഇതിലൊരു ഡ്രെയിനായിട്ട് എടുക്കാനുണ്ടാവും. പക്ഷേ ഡ്രെയിനായിട്ട് കംപ്ലീറ്റ് പോരുമെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പെട്രോൾ പെട്രോൾ സക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു 35 mL പെട്രോൾ മാത്രമേ നമുക്ക് യൂസ്ഫുള്ളായിട്ട് അതിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫാകുന്ന വരെ പെട്രോൾ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 35 mL പെട്രോൾ നമുക്കിത് എടുത്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഒരു 15 mL പെട്രോൾ വീണ്ടും നമുക്ക് ചോർത്തിയെടുക്കാൻ അതിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന നിങ്ങൾ ഇങ്ങനെ ഓടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പെട്രോളിൻ്റെ ടാപ്പ് ഓഫ് ചെയ്തിടുക, ഓഫ് വെസിലിടുക, വണ്ടി ഓടുക. വണ്ടി ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 1.2 ആണെങ്കിൽ, അല്ലെങ്കിൽ 1.3 ആണെങ്കിൽ, അല്ലെ 1.4 ആണെങ്കിൽ, ഇനി 1 ആണെങ്കിൽ, ശരാശരി 1.2 എങ്കിലും കിട്ടണമെങ്കിൽ ശരാശരി വണ്ടീൻ്റെ മൈലേജ് കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ 1.2 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 34.2 മൈലേജ് നിങ്ങൾക്ക് അതിൽ കാണിക്കും കേട്ടോ. 1.2 ആണെങ്കിൽ 34.2 കിട്ടും കാണിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 100 mL പെട്രോൾ, 1 ലിറ്റർ പെട്രോൾ 35 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 28.5 കിട്ടുക. അപ്പോൾ അതുകൊണ്ട് 28.5 ഗുണിക്കണം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഗുണിക്കുക. 28.5 1.2 ആണ്, 1.2 1.3 ആണ്, 1.3. ഇതാണ് അതിൻ്റെ രീതി. താങ്ക്സ് ഫോർ വാച്ചിങ്.